അതിപ്പോ ഒരു കാര്യം, നിങ്ങളത് അത് കോടതിയിൽ ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. ആ എന്റെ ജൂനിയർ അവിടെ കാണും, പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ സാർ, നമസ്കാരം. എന്താ കാര്യം എന്താ? എന്തോ കാര്യം? നീ എന്റെ അടുത്ത് വെച്ചിട്ടാണ് കള്ളോട്ടടിച്ചത്? പറ്റിയ കള്ളോട്ടടിച്ചിട്ട ഒരു കാര്യം ചെയ്യ്, നാളെ കോടതി പിരിയുന്നതിന് മുമ്പ് ഒരു 300,000 രൂപ കോടതിയിൽ അടച്ചിട്ട് തടിയൂരി എടുക്കാൻ നോക്കും. നാളെ 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 എന്ന് പറയുമ്പം മറ്റന്നാ പറ്റൂ സാറേ? മറ്റന്നാളോ? നാളെ അടയ്ക്കണം. നാളെ അടക്കാൻ പറ്റില്ല സാറേ, നാളെ അടയ്ക്കാൻ പറ്റില്ല. എന്നറിയാം സാറേ, ഞാൻ നിങ്ങളുടെ സൈക്കിളിലാണ്. ഈ സൈക്കിളും ചവിട്ടി വീട്ടിൽ ചെന്നിട്ട് മുറി തുറന്ന് മുറിക്കാത്ത കയറി പേപ്പർ കട്ട് ചെയ്ത് മഷിയൊക്കെ അടിച്ച് കള്ളനോട്ടടിച്ച് മേളിലിട്ട് ഉണക്കിയൊക്കെ വരുമ്പോൾ ഒന്നാക്കരം മഴ ആയതുകൊണ്ട് ഉണങ്ങൂല സാറേ, നടക്കൂല. നാളത്തെ ഞാൻ നമുക്കൊരു 50 കൂടി കൂട്ടി കൊടുക്കാം. അങ്ങനെ നാളത്തെ ഞാൻ 50 കൂടി കൂട്ടി 3.5 കൊടുക്കാം. അല്ല ഞാൻ സാർ, ഞാൻ എന്നെ പറയാനാണ് കാര്യങ്ങൾ. കടൽ കാറ്റിന് കനലായെരിഞ്ഞ സന്ധ്യമയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു തളർന്നു. സംഭവം ഡൈവോഴ്സ് കേസാണ്. അതെ, അത് ഞാൻ ബാധിക്കേണ്ട കേസുമാണ്. പക്ഷേ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം നിങ്ങൾ. കാര്യം ചെറിയൊരു ഒരു ജീവിതമാണ്, നമുക്ക് ഈ അടർത്തി മാറ്റം എളുപ്പമാണ്, പക്ഷെ ഒരുമിച്ച് കൂട്ടാനാണ് പാട്. ഇല്ല സാർ, ഇതെല്ലാം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് സാർ. കാരണം ഇനി ജീവിതത്തിൽ ഇനി ഒരുപാട് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് ഈ പെറ്റീഷൻ എനിക്ക് വേണ്ട. നിങ്ങൾ തീരുമാനം എടുത്തു? വേണ്ട സാർ. എന്താ നിങ്ങളെ തീരുമാനം? എന്താ ഇയാളെ കൂടെ ജീവിക്കാൻ കൊള്ളൂല്ലേ സാറേ? കൊള്ളാം. 24 മണിക്കൂറും വായും തുറന്ന് കിടന്നുറങ്ങാൻ മാത്രം. ഉറങ്ങുമ്പോഴെങ്കിലും ആ വീട്ടിലെനിക്കിത് വാ തുറക്കണ്ടേ സാറേ? അത് കുറ്റമാണോ? അത് മാത്രമല്ല സാർ, അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല സാർ. ആ ഉണ്ട് ഉണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് വാ തുറക്കേ. തീർച്ചയായിട്ടും. ഉറങ്ങുമ്പോഴാണ് ഞാൻ മനസ്സറിഞ്ഞെന്ന്. അത് മാത്രമല്ല സാറേ, ഇയാൾക്കൊരു ലക്ഷ്യബോധം എന്ന് പറയുന്ന സാധനം ഇല്ല. ആ പറഞ്ഞ കാര്യം കറക്റ്റാണ്. എനിക്ക് ലക്ഷ്യബോധം ഇല്ല സാർ. ലക്ഷ്യബോധം ഇല്ലാത്ത ഒരുത്തനായിപ്പോയി ഞാൻ. ലക്ഷ്യബോധം ഉണ്ടായിരുന്ന എനിക്ക് ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. എങ്ങനെ ലക്ഷ്യബോധം ഉണ്ടായി? കയ്യിൽ നീര് കണ്ട്. അയ്യോ, കൈക്ക് എന്ത് പറ്റിയത്? നീര് എന്ത് പറ്റി? ഇവിടെ മൂക്കാമണ്ടായിരുന്ന ലക്ഷ്യം ഭിത്തിയിലാണ് കൊണ്ടത്. ആ ലക്ഷ്യബോധം ഉണ്ടായിരുന്ന ഈ നേര് എനിക്ക് ഇവിടെ വരില്ലായിരുന്നു കേട്ടോ. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ? 3 വർഷം ജീവിച്ചു. കീരിയും പാമ്പും പോലായിരുന്നു സാറേ 3 വർഷം. എത്ര മക്കള്? 3 മക്കള്. ഈ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കീരിയും പാമ്പും പോലെ ആയിരുന്നു മക്കള്? 3. അതിനകത്ത് എവിടെ ഒരു ലോജിക് പ്രശ്നം ഉണ്ടല്ലോ. അല്ല, അത് വേറെ ഒന്നും അല്ല സാറേ. അതെന്ന് പറഞ്ഞ ഇവരുടെ അച്ഛൻ എനിക്ക് ശ്രീധരൻ തന്നു റെയിൽവേ പുറമ്പോക്ക. ഒരു 12 മണിയാകുമ്പോ എന്നും പറഞ്ഞു ട്രെയിൻ വരും. പിന്നെ എനിക്ക് ഉറക്കമില്ല. 12:05 ട്രെയിൻ വരും. വെളുപ്പിന് 4 മണി വരെ ട്രെയിൻ പോക്കാം. മറ്റൊരു കിടന്ന ഉറക്കം വരുമോ? ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചൊരു നേരം പോക്കൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയി. റെയിൽവേ പുറമ്പോക്കാണ് വിഷയം, അല്ല ഞാനല്ല. നീയല്ല വിഷയം, ട്രെയിനാ വിഷയം. സാറേ, ഇയാളെ എനിക്ക് ഒരു വക വാങ്ങി തരൂല. സാറിന് അറിയാവോ, എന്റെ ഒരു അനിയ ഗൾഫില് അറബിയുടെ അണ്ടറിൽ ജോലി ചെയ്യണുണ്ട്. എനിക്ക് 25,000 രൂപയുടെ പട്ടുസാരി, നല്ല നെക്ലെസ്, എന്തെന്ത് സാധനം വാങ്ങിച്ചു തരും എന്നറിയോ? ഇതുവരെ ഒരു സാധനം ഈ മനുഷ്യൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ചോദിക്കും സാറേ? നിന്റെ അനിയൻ ജോലി ചെയ്യുന്ന ആ അറബി ഇല്ലേ, അറബി മലയാളി, അയാൾക്ക് എന്തൊക്കെ ഉണ്ട് ഗൾഫില്? 3 പെട്രോൾ പമ്പ്, 2 ഷോപ്പിംഗ് കോംപ്ലക്സ്, 2 എണ്ണപ്പാടം. സാറേ, ഞാൻ ജോലി ചെയ്യുന്ന സുഗുണം വെച്ചിരിക്കും. 1 മുഴക്കോല്, 1 തൂക്കുകെട്ട, 2 മുനക്കരണ്ടി, അത്രയേ ഉള്ളൂ. ഇതിൽ നിന്നുള്ള പൈസക്കാണ് ഞാൻ എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അറബി മേടിച്ചു കൊടുത്താൽ അത്രയും പവറിലൊന്നും നമുക്ക് പറ്റൂല സാറേ. ശരി ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ. ഞാൻ വേറെ പറയാം. നമ്മൾ എന്തിനാഗ്രഹിക്കുന്നത്? നമ്മളെ മാതാപിതാക്കളെ നോക്കണം. വേണോ സാറേ? തീർച്ചയായിട്ടും നോക്കണോ? അല്ല, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അല്ല, ഇവർ തമ്മിലുണ്ടല്ലോ സാറേ, ഭയങ്കര പ്രശ്നമാണ് സാറേ വീട്ടില്. അമ്മായിയമ്മപ്പോരുണ്ട് വീട്ടില്? അയ്യോ, അമ്മായിയമ്മപ്പോരുണ്ടെന്നാ യഥാർത്ഥ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇവള് ആഹാരം വെക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അമ്മ വെക്കുന്ന ആഹാരം ഒന്നും ഇവക്കും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞാൻ വെക്കുന്നത് രണ്ടുപേർക്കും ഇഷ്ടോ? രണ്ടുപേരും പുട്ടുകണക്കിന് പറയുന്ന അടിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ ജോലിയുള്ള സാറേ, എന്നെ കൊണ്ട് ഈ ഒരുത്തനെ കൊണ്ട് തേയിപ്പിക്കുന്ന തറ തുടപ്പിക്കും, പാത്രം കഴുകിക്കും, ഉള്ളി അരിയിക്കും, തുടി കഴുകിക്കും,
ഇതൊക്കെ ഞാൻ ചെയ്യണം സാറേ, കഷ്ടപ്പെട്ടു. അത് രമേശ സംഭവം എന്താണെന്നറിയോ, നമ്മൾ ഈ ജോലിയെ ഈ കാഠിന്യത്തോട് സമീപിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഈ ജോലി ചെയ്യാൻ ഈസി ആയിട്ടുള്ള വഴികളുണ്ട്. ഇപ്പൊ നമുക്ക് തുണി കഴിവിടാമെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങാം. പിന്നെ നമ്മൾ ഈ തറ തുടയ്ക്കുമ്പോൾ ഇരുന്ന് തുടയ്ക്കുന്നതാണ് വിഷയം. അതിപ്പോൾ ഈ മാർക്കറ്റിൽ അതിനുള്ള മോപ്പൊക്കെ കിട്ടും, അത് മേടിച്ച് നമുക്ക് സിമ്പിളായിട്ട് നിന്ന് തുടയ്ക്കാം. പിന്നെ ഉള്ളി അരിയുമ്പം കണ്ണ് തന്നെ എന്നല്ലേ വിഷയം. നമ്മൾ ഈ ഉള്ളി അരിയുന്ന കത്തിയുടെ ഫ്രണ്ടിൽ വേറൊരു ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. പിന്നെ മാത്രമല്ല നമുക്ക് ഈ പാത്രം കഴുകാനായിട്ട് നല്ല ഡിഷ് ബാറൊക്കെ കിട്ടും, ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പൊ എന്നൊക്കെ മോശമാണ് സാറിന്റെ അവസ്ഥ. സാറിന് കേൾക്കണോ, ഈ മനുഷ്യന് എന്റെ അടുത്താണോ കൂടുതൽ സ്നേഹം, അത് ഇങ്ങനെ അമ്മയുടെ അടുത്താണോന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? ഒരു കുളത്തില് ഞാന് നിങ്ങളുടെ അമ്മയെ വീണ്, ചേട്ടാ ആരെ ആദ്യം രക്ഷിക്കും ചോദിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞ എന്താന്നറിയോ, ഞാൻ എന്റെ അമ്മയെ ആദ്യം രക്ഷിക്കോളൂ. അതെന്താ അങ്ങനെ പറഞ്ഞത്? രണ്ടുപേരും ഒരുമിച്ച് രക്ഷിച്ചൂടെ? ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കത്തോളൂ സാറേ. അതങ്ങനെ പറഞ്ഞു? അതങ്ങനെയാണ് സാറേ കാര്യം. സാറേ ഇവള് കുളത്തിൽ വീണെന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ 40 ഭയന്മാരെ കുളത്തിൽ ചാടും. ഇവിടെ മുടി പിടിച്ചെടുത്തിട്ട് വെളിയിലിട്ട് പിന്നെ കൃത്രിമശ്വാസം കൊടുക്കാനോട് അടിയായി വെട്ടായി വഴക്കായി. അതുപോലല്ല, 85 വയസ്സുള്ള എന്റെ തള്ളയിൽ രക്ഷപ്പെടുത്ത ഞാൻ മാത്രമേ കാണത്തുള്ളൂ മുടി പിടിച്ച് വലിച്ചെടുത്തിടാൻ. അതെ, അവക്ക് അങ്ങനെ പറയാം. അത് മാത്രല്ല സാറേ, ഇയാൾക്ക് നല്ല ദുർശീലങ്ങളും ഉണ്ട്. രാത്രി ആവുമ്പോ ഭയങ്കര ഫോൺ വിളിയാണ്. അത് സാറേ, രാത്രി ആവുമ്പോ ഫോൺ വിളിക്കുന്നു, രാത്രി ഫോൺ വിളിക്കുന്നു സാറേ. രാത്രി കൺട്രാക്റ്റിനെ വിളിക്കണ്ടേ സാറേ? രാത്രി കൺട്രാക്റ്റിനെ വിളിക്കണം. ഞാൻ ഒരു 10-12 മണിയാകുമ്പോ കൺട്രാക്റ്റിനെ വിളിക്കും സാറേ. അടക്കി പിടിച്ച് സംസാരിക്കണെന്തിനു സാറേ? നീ എന്തിനാ അടക്കി പിടിച്ച് സംസാരിക്കുന്നത്? ഞാൻ പറയട്ടെ സാറേ, രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ് കൺട്രാക്ക്. ഞാൻ എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും വന്നു പോയാൽ ആര് സമാനം പറയും സാറേ? ആര് സമാനം പറയും? അതുകൊണ്ട് കൺട്രാക്റ്റിന്റെ അടുത്ത് ഞാൻ കൺട്രാക്ക് അതൊക്കെ ശരി, പാതിരാത്രി കൺട്രാക്റ്റിന് ഉമ്മ കൊടുക്കണ ഒരു തൊഴിലാളിയെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഞാൻ എന്റെ കൺട്രാക്റ്റിന്റെ അച്ഛന്റെ സ്ഥാനത്താ കാണുന്നത്. ഞാനത് വലിയ നോക്കില്ല, നമ്മള് ജോലിക്ക് കേട്ടോ അന്നം തരുന്ന ആളാണ്. അപ്പൊ എന്റെ ഒരു തന്റെ സ്ഥാനത്താ ഞാൻ പുള്ളിയെ കാണുന്നത്. അപ്പൊ ഞാൻ ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും. അത് നിനക്ക് എന്താ കുഴപ്പം? അല്ലല്ലോ, ഇപ്പൊ ഏകദേശം ഒരു റൂട്ട് എനിക്ക് പിടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതെ സാറേ, ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് രണ്ടു കുട്ടികളായി. അപ്പൊ ഞാൻ ഇവള് നേരത്തെ തൊട്ടേ, അതായത് രണ്ട് കുട്ടികളായ സമയത്തെ ഇവാക്ക് എന്നോട് ഇത്തിരി വിരക്തിയൊക്കെ ഉണ്ടായിരുന്നു സാറേ. അപ്പൊ ഞാൻ രണ്ട് കുട്ടികളായപ്പോഴേ അപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഇവള് നേരത്തെ തന്നെ ഒരു വക്കീലിനെയൊക്കെ കണ്ടതാണ്. എന്നിട്ട് ഇവള് ഒരു വർഷം ഇവളെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ ഈ മൂന്നാമത്തെ കുട്ടി ആ വക്കീൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഞങ്ങളെ കേസിന് വേണ്ടി വിളിപ്പിക്കുമായിരുന്നേ. അന്ന് ഞങ്ങൾ കാണുമായിരുന്നു. അങ്ങനെ കാണുമ്പോ ഉച്ച സമയത്തൊക്കെയല്ലേ കാണുന്ന കേസൊക്കെ കഴിയുമ്പോ. എന്നിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കും, ഒന്നുമില്ല നമ്മളെ ഭാര്യയല്ലേ. ബിരിയാണി എന്ന് പറഞ്ഞാൽ നെയ്യാണല്ലോ. ബിരിയാണി കഴിച്ചാൽ പിന്നെ മയക്കമാണല്ലോ. പിന്നെ ഉറക്കം വരുന്നെന്നൊക്കെ പറഞ്ഞ അന്ന് അവിടെ കിടന്നിട്ട് പിറ്റേ രാവിലെ ഇവിടെ പോകത്തുള്ളൂ. അങ്ങനെ സംഭവിച്ചു അതിനെന്ത് കുഴപ്പം? അപ്പൊ സാറേ, കുട്ടികളുടെ കേസിൽ ഒരു തീരുമാനം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വേണം സാറേ. എന്താ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്തോ എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. ഒരു കാര്യം, മൊത്തം എത്ര കുഞ്ഞുങ്ങളുണ്ട്? 3. രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുത്തോ, ഒരു കുഞ്ഞിനെ നീ. അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, എനിക്കല്ലേ സാറേ അവകാശം? അല്ലല്ലല്ല, നിയമം അനുസരിച്ച് അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ പറഞ്ഞു കൊടുക്ക സാറേ. ആണോ? അങ്ങനെയാണ്, അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ അച്ഛനില്ല? അച്ഛനില്ലെന്നല്ല, അമ്മയുടെ കൂടെയാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്കാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്ക്. അമ്മയ്ക്കാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ATM കൗണ്ടർ ചെന്നു, എന്റെ ATM കാർഡ് ഇട്ട്, എന്റെ പിൻ നമ്പർ കുത്തി, അതിൽ നിന്ന് വരുന്ന പൈസ എനിക്കാണോ അവകാശം? ആ ATM മെഷീൻ ആണോ അവകാശം? സാറേ പറ, അതിൽ നിന്ന് വരുന്ന പൈസ ആർക്കാണ് അവകാശം? അത് നിനക്ക് തന്നെയാണ്. അപ്പൊ കുഞ്ഞുങ്ങളും എനിക്കാണ് അവകാശം? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അമ്മ തന്ന മക്കൾ ATM. അതല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, കോടതിയുടെ കാര്യങ്ങളാണ്. ഒരു കാര്യം ചെയ്, രണ്ട് മക്കളെ നിങ്ങൾ എടുത്തോ, ഒരു കൊച്ചിനെ നീ എടുത്തോ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രണ്ട് മക്കളെ വേണമെങ്കിൽ ഞാൻ എടുക്കാം, വേണമെങ്കിൽ ഒരു കൊച്ചിനെ അവൾ എടുക്കട്ടെ. ഇല്ല സാറേ, 3 മക്കളെ എനിക്ക് എന്നെ വേണം സാറേ. ഇല്ല ഇല്ല, വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാറില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്, ഒരു വർഷം കൂടെ നിങ്ങൾ ഒന്ന് ഒരുമിച്ച് ജീവിക്ക്. മറ്റേ റെയിൽവേ പുറപ്പൊക്കെ ഇപ്പോഴും ഇല്ലേ? ഉണ്ട്, അതുണ്ട്. ഒന്നുകൂടെ റെഡി ആക്കിട്ട് ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ടുപോവാ. നിനക്ക് 2, നിനക്ക് 2, അങ്ങനെ പകത്ത് തരാം. അത് എന്നെ കൊണ്ട് പറ്റൂ. അല്ല സാറേ, എനിക്ക് താല്പര്യമില്ല സാറേ, കാരണം എന്റെ സ്വന്തം കാര്യം നിൽക്കണം. അതുകൊണ്ട് എനിക്കൊരു പരാതി എഴുതുന്നുണ്ട് സാറേ, പോകണം, അത്രേ ഉള്ളൂ. താല്പര്യമില്ല എനിക്ക്, ഒറ്റയ്ക്ക് ഞാൻ എന്ത് ഇവിടെ വേണമെങ്കിലും എഴുതി തരാം. ഒരു കാര്യം ചെയ്യ്, താല്പര്യമില്ല നമ്മുടെ എഴുതി തന്നിട്ടു. ഞാൻ അത് അത് വേറെ ഒന്നും ഉണ്ടല്ലോ. ഇനിയിപ്പം എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞാനത്, എനിക്ക് ഈ രാജ്യത്ത് മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടെ ഒറ്റക്കാലിൽ നിൽക്കാം, ഇവളോടത്ത് ജീവിക്കാൻ താല്പര്യം. സാറേ, ഈ താല്പര്യത്തിന് എത്ര പാവ വേണം സാറേ? താല്പര്യം ഉണ്ടെങ്കിൽ പാവ വേണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും.
ഇതാണ് സംഭവം. ഇതാണ് സാറേ നമ്മുടെ ജീവിതം. എങ്ങനെയെങ്കിലും മേടിച്ചു തരണം. നിങ്ങൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഞാൻ കേസൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരോട് വന്നാൽ മതി കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. അപ്പൊ സാറേ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി വെക്കണം. സാറിന്റെ ഒരു വിശ്വാസത്തിലാണ് ഞാനും പോകണം. ആയിക്കോട്ടെ, പിന്നെ എനിക്ക് അർജന്റായിട്ട് കോടതി പോകണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കാറ്. അല്ല എന്നാ ഒരു കാര്യം, ഒരു ചായ കുടിച്ചിട്ട് പിരിയാ. അയ്യോ വേണ്ട, എനിക്ക് കോടതി പോകണം അർജന്റായിട്ട്. സാറേ എന്തൊരു ഒരു ചായ കുടിച്ചിട്ട് പിരിയാ സാറേ. ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് കോടതി പോയേ പറ്റൂ. ഇത്രയും അർജന്റ് എന്നാണ് ഇപ്പൊ കോടതിയിൽ. അല്ല എന്റെ ഡൈവോഴ്സിന്റെ കേസ് കോടതി നടക്കുക. സാറിന്റെ ഡൈവോഴ്സ്? സാറിന് ബാധിച്ച പോരെ. ഞാനാ ബാധിച്ചത്? മൂന്ന് വർഷം ബാധിച്ചു. മൂന്ന് വർഷം അവള് തിരിച്ച് വീട്ടിൽ വന്നു. ഈ വർഷമൊക്കെ നല്ലൊരു വക്കീലിനെ വെച്ച് ബാധിച്ചിട്ട് ആ പുല്ലിനെ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിച്ചു വിടണം. അയ്യോ സാറേ.